നമസ്കാരം. LDFിൻ്റെ ഈ സോളാർ സമരം ഇപ്പോൾ വീണ്ടും ചൂട് പിടിച്ചു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്ന വിവാദത്തിൽ മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തെ തള്ളിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് MP രംഗത്ത് വന്നിരിക്കുകയാണ്. താൻ ജോൺ മുണ്ടക്കയുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അന്ന് ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ വിളിച്ച് സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ബ്രിട്ടാസ് പറയുന്നു. ജോൺ മുണ്ടക്കയം പറഞ്ഞത് ഭാവനയുടെ ഭാഗമാണെന്നും എവിടെ നിന്നുമാണ് ജോണിന് കഥ കിട്ടിയതെന്നും അറിയില്ലെന്നാണ് ബ്രിട്ടാസ് പരിഹസിക്കുന്നത്. തന്നെ തിരുവഞ്ചൂർ ബന്ധപ്പെടുകയായിരുന്നു. പലതവണ അദ്ദേഹം വിളിച്ചു. കോൺഗ്രസിലെ പ്രധാന നേതാവ് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലേക്കാണ് തിരുവഞ്ചൂർ വിളിച്ചത്. ഈ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൻ്റെ പ്രധാന നേതാവെന്ന് പറഞ്ഞാൽ അതിപ്പോഴാണ്. ഈ സോളാർ നടക്കുമ്പം ചെറിയാൻ ഫിലിപ്പ് LDFനോടൊപ്പം ആണല്ലോ. അദ്ദേഹത്തോട് സംസാരിച്ച ശേഷം ഫോൺ ചെറിയാൻ ഫിലിപ്പ് തനിക്ക് കൈമാറുകയായിരുന്നെന്നും പറയുന്നു. ഇക്കാര്യം അക്കാലത്തെ കോൾ ലിസ്റ്റും മറ്റും എടുത്തു നോക്കിയാൽ വ്യക്തമാകുമെന്നാണ്. ജോൺ മുണ്ടക്കയത്തെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയോ താൻ വിളിച്ചിട്ടില്ലെന്നും തിരുവഞ്ചൂർ ജോൺ മുണ്ടക്കയത്തോട് ഇക്കാര്യം പറഞ്ഞോ എന്നും തനിക്കറിയില്ലെന്നുമാണ് ബ്രിട്ടാസ് പറയുന്നത്. പലതവണ തന്നെ തിരുവഞ്ചൂർ വിളിച്ച് ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും ദേവിയേത് സമരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും CPM നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് പാർട്ടിയുടെ അറിവോടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ കണ്ടിരുന്നെന്നും അന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നെന്നും പറഞ്ഞു. നേരത്തെ മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിൽ ജോൺ മുണ്ടക്കയം സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചിരുന്നതായിട്ട് പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെ വൻ വിവാദത്തിലാക്കിയ കാലത്തെ സോളാർ സമരം തീർപ്പാക്കിയത് ഒത്തുതീർപ്പ് ഫോർമുലയെന്നായിരുന്നു ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിൽ വെളിപ്പെടുത്തിയത്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയെന്ന CPM ഫോർമുലയിലാണ് അന്നത്തെ സമരം അവസാനിപ്പിച്ചതെന്നും മലയാളം വാരികയിലെ ലേഖനത്തിൽ പറഞ്ഞിരുന്നു. ജോൺ ബ്രിട്ടാസ് വഴി നടന്ന ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു സമരത്തിൽ നിന്ന് CPM തലയൂരിയതെന്നും പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ നീക്കമെന്നും ഇതിനായി ബ്രിട്ടാസ് തന്നെ വിളിക്കുകയായിരുന്നു എന്നുമാണ് ലേഖനത്തിൽ പറഞ്ഞത്. ഈ വിവരം പാർട്ടി നേതാവായ തോമസ് ഐസക് അടക്കം പാർട്ടി നേതാക്കൾക്കോ സമരത്തിന് വന്ന പ്രവർത്തകർക്കോ ഇക്കാര്യം അറിയില്ലായിരുന്നു എന്നും പറയുന്നു. ഒത്തുതീർപ്പ് ഫോർമുല UDFഉം അംഗീകരിച്ചു. UDFിൽ നിന്ന് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും സംസാരിച്ചു. ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തു. അന്ന് പ്രേമചന്ദ്രൻ LDFനോടൊപ്പമാണ്. ചർച്ചകളിൽ കോടിയേരിയും പങ്കെടുത്തു. ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ചത് ധാരണാപ്രകാരമായിരുന്നെന്ന് പറയുന്നു. തലസ്ഥാനത്ത് വലിയ ജനക്കൂട്ടം ഇത്തരത്തിൽ തടിച്ചുകൂടുന്നത് ഒഴിവാക്കാനായിരുന്നു ശ്രമം. അതിൻ്റെ ഭാഗമായി ഇരുപക്ഷവും സംസാരിക്കുകയും സമരം ഒത്തുതീർക്കാൻ ധാരണയാകുകയുമായിരുന്നു.